ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന് യാക്കോബായ സഭയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കൈമാറ്റം നടപ്പാക്കി രണ്ടാഴ്ചയ്ക്കകം സത്യവാങ്മൂലം നൽകണം. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശം? 2017 ആ ജഡ്ജ്മെന്റ്, ആ വിധി പൂർണ്ണമായും നടപ്പാക്കണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോഴും വ്യക്തമാക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, ഈ ഹർജി ഇന്ന് പരിഗണിക്കുമ്പോൾ കോടതി വിലയിരുത്തിയത് ഈ 17 സുപ്രീം കോടതി വിധി അത് നടപ്പാക്കേണ്ടതാണ്, അത് നടപ്പാക്കാതിരിക്കുന്നത് ശരിയായ ഒരു രീതി അല്ല എന്നത് ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് ഈ യാക്കോബായ സഭയോട് ഈ പള്ളിയുടെ ഭരണം അത് കൈമാറാനുള്ള നിർദ്ദേശം സുപ്രീം കോടതി നൽകുന്നത്. ഇത് കൈമാറി രണ്ടാഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് യാക്കോബായ സഭയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഓർത്തഡോക്സ് സഭയോട് പറഞ്ഞത് ഈ ആശുപത്രികൾ, സ്കൂളുകൾ, സെമിത്തേരി ഉൾപ്പെടെയുള്ള പൊതു സൗകര്യങ്ങൾ എല്ലാവർക്കും ഉപയോഗിക്കാനാകണം, ആ രീതിയിൽ അത് ഉറപ്പു വരുത്തണമെന്നും ഓർത്തഡോക്സ് സഭയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അപ്പീലുകളിൽ തുടർവാദങ്ങൾ തുടരുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. അത് ഈ മാസം 17-നോ 18-നോ ഹർജി പരിഗണിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ സർക്കാർ, അതായത് ഭരണകൂടത്തിന്റെ ഇടപെടൽ, അതൊരു അവസാന ആശ്രയമായി മാത്രം കണ്ടാൽ മതി എന്നുകൂടി സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. ഒപ്പം ഉദ്യോഗസ്ഥർക്ക് നൽകിയ ആ ഇളവ്, ഹൈക്കോടതിയുടെ കോടതിയലക്ഷ്യ നടപടി നേരിട്ട് ഹാജരാകണമെന്ന് പറഞ്ഞതിലെ ഇളവ് അത് നീട്ടി നൽകിയിട്ടുണ്ട്. പക്ഷേ കോടതിയലക്ഷ്യ നടപടി ഒഴിവാക്കി തരണം എന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തിൽ ഒരു വിയോജിപ്പും സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. കാരണം ഇതിലൊരു കോടതിയലക്ഷ്യം ഉണ്ടായിട്ടുണ്ട് എന്നും സുപ്രീം കോടതി നിരീക്ഷിക്കുകയുണ്ടായി. നിലവിൽ എന്തായാലും യാക്കോബായ സഭ ഈ 6 പള്ളികൾ അത് ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടു നൽകണമെന്നതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. വിജയകുമാർ, യെസ്, 6 പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് യാക്കോബായ സഭ കൈമാറണം. കൈമാറ്റം നടപ്പാക്കി രണ്ടാഴ്ചയ്ക്കകം ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലവും നൽകണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.